എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അതായത് വെൽഡിങ്ങിനെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പൊസിഷൻ, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചെറുകനെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിങ്, നമ്മളതിനെ വെൽഡിങ്ങിനെ നാലായി തരംതിരിച്ചിട്ടുണ്ട്. വെൽഡിങ് പ്രോസസ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ഫോർ മെയിൻ ഹെഡിങ്സ്: പ്രഷർ വെൽഡിങ് ഓർ പ്ലാസ്റ്റിക് വെൽഡിങ്, നോൺ പ്രഷർ വെൽഡിങ് ആർ ഫ്യൂഷൻ വെൽഡിങ്, നോൺ ഫ്യൂഷൻ വെൽഡിങ്, മോഡേൺ മിസിലിനിയസ് വെൽഡിങ് ടെക്നിക്സ്. ഇനി നമുക്കിതിൽ ഒന്നാമത്തെ പ്രഷർ വെൽഡിങ് ഓർ പ്ലാസ്റ്റിക് വെൽഡിങ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രഷർ വെൽഡിങ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നും നമ്മൾക്ക് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ്, പ്രഷർ വെൽഡിങ് ഓർ പ്ലാസ്റ്റിക് വെൽഡിങ്. എന്താണ് പ്രഷർ വെൽഡിങ് പ്ലാസ്റ്റിക് വെൽഡിങ്? അതായത് ഇൻ ദിസ് പ്രോസസ് ദി എൻഡ്സ് ഓഫ് ദ മെറ്റൽ പീസസ് ടു ബി ജോയിൻഡ് ആർ ഹീറ്റഡ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആൻഡ് ആർ ജോയിൻഡ് ടുഗെദർ ബൈ അപ്ലൈയിങ് പ്രഷർ. നോ അഡീഷണൽ ഫില്ലർ മെറ്റൽ ഈസ് യൂസ്ഡ്. അതായത് ഒരു ഫില്ലർ മെറ്റലിൻ്റെ യൂസും അതായത് സഹായവും ഇല്ലാതെ ജോയിൻ ചെയ്യേണ്ടുന്ന ഭാഗം പ്ലാസ്റ്റിക് പരുവത്തിൽ ചൂടാക്കി പുറത്തു നിന്നും എക്സ്റ്റേണൽ പ്രഷർ കൊടുത്ത് ജോയിൻ ചെയ്ത രീതിക്കാണ് പ്രഷർ വെൽഡിങ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഓൾഡ് വേർഷനാണ്. ഇതിന് അഡീഷണൽ ഒരു ഫില്ലർ മെറ്റീരിയലും യൂസ് ചെയ്യുന്നില്ല. അതായത് വേറെ ഈ മെറ്റൽ കൂടാതെ വേറൊരു മെറ്റൽ ഇത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പ്രഷർ ചൂടാക്കിയിട്ട് പ്രഷർ വെച്ചിട്ട് നമ്മളിതിനെ വെൽഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഷാഫ്റ്റ് അതിൻ്റെ എനർജി ഹീറ്റിംഗ് ചാമ്പർ ചൂടാക്കിയതിന് ശേഷം രണ്ട് സൈഡിൽ പ്രഷർ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് പ്രഷർ വെൽഡിങ്. രണ്ടാമത്തത് നോൺ പ്രഷർ വെൽഡിങ്. എന്താണ് നോൺ പ്രഷർ വെൽഡിങ്? ഇപ്പം നിങ്ങൾ പഠിച്ച് പ്രഷർ ചെയ്തിട്ട് വെൽഡ് ചെയ്യുന്ന രീതിയാണ്. ഇതോ നോൺ പ്രഷർ വെൽഡിങ് ഓർ ഫ്യൂഷൻ വെൽഡിങ്, അതായത് പ്രഷർ ഇല്ലാതെ ചെയ്യുന്ന രീതിക്കാണ് നോൺ പ്രഷർ വെൽഡിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എ മെത്തേഡ് ഓഫ് വെൽഡിങ് ഇൻ വിച്ച് സിമിലർ ആൻഡ് ഡിസിമിലർ മെറ്റൽസ് ആർ ജോയിൻറ്റ് ടുഗദർ ബൈ മെൽട്ടിങ് ഓർ ഫ്യൂസിങ് ദർ ജോയിനിങ് എഡ്ജസ് വിത്ത് ഓർ വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് ഫില്ലർ മെറ്റൽ ആൻഡ് വിത്തൗട്ട് ദ അപ്ലിക്കേഷൻ ഓഫ് എനി കൈൻഡ് ഓഫ് പ്രഷർ ഈസ് നോൺ ആസ് ഫ്യൂഷൻ വെൽഡിങ്. ഒരേ തരത്തിലുള്ളതും രണ്ട് തരത്തിലുള്ളതായ വെൽഡിങ് വെൽഡ് ചെയ്യുന്ന ഭാഗങ്ങൾ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ മെറ്റൽ ചൂടാക്കി ജസ്റ്റ് ജോയിൻ ചെയ്ത രീതിക്കാണ് നോൺ പ്രഷർ വെൽഡിങ് എന്ന് പറയുന്നത്, അതായത് ഫ്യൂഷൻ വെൽഡിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ആർക്ക് വെൽഡിങ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു ഉദാഹരണം. ഇതിൽ ഈ ചിത്രത്തിൽ നോക്കൂ. ഇതിൽ ഒരു വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് വർക്ക് പീസിൻ്റെ മുകളിൽ ആർക്ക് ഉണ്ടാക്കി, അതായത് ഹീറ്റ് ഉണ്ടാക്കി അത് അവിടെ മെൽറ്റ് ചെയ്ത് ആ ഫില്ലർ മെറ്റലിൽ കൂടെ മെൽറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത രീതിക്കാണ് ഈ ഫ്യൂഷൻ വെൽഡിങ് ഓർ നോൺ പ്രഷർ വെൽഡിങ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാ വർക്ക്ഷോപ്പിലും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ നോക്കാം, നോൺ ഫ്യൂഷൻ വെൽഡിങ്. ഇപ്പോൾ പ്രഷർ വെൽഡിങ് പഠിച്ചു, നോൺ പ്രഷർ വെൽഡിങ് പഠിച്ചു, ഇനി നോൺ ഫ്യൂഷൻ വെൽഡിങ്. എന്തൊക്കെയാണ് നോൺ ഫ്യൂഷൻ വെൽഡിങ്? അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. നോൺ ഫ്യൂഷൻ വെൽഡിങ് എന്ന് പറയുമ്പോൾ സാധാരണയായി ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് വെൽഡിങ് ഇൻ വിച്ച് സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽ ആർ ജോയിൻ ടുഗദർ വിത്തൗട്ട് മെൽറ്റിംഗ് ദി എഡ്ജസ് ബൈ യൂസിങ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ഫില്ലർ റോഡ് ആൻഡ് വിത്തൗട്ട് അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. എക്സാമ്പിള് സോൾഡറിങ്, എൻ്റെ സോൾഡറിങ്ങൊക്കെ നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അതാണ് പറയുന്നത്, നമ്മൾ ഒരേ തരത്തിലുള്ള മെറ്റലോ അല്ലെങ്കിൽ വേറെ രണ്ട് തരത്തിലുള്ള മെറ്റലോ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യപ്പെടുന്ന ഭാഗങ്ങളോ മറ്റുള്ള ഭാഗങ്ങളോ ഒന്നും ഉരുകാതെ ജോയിൻ ചെയ്യപ്പെടുന്ന ഫില്ലർ മെറ്റീരിയൽ ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള ഫില്ലറോട് ഉരുക്കി ജോയിൻ ചെയ്ത രീതിയാണിത്. നാലാമത്തത് മോഡേൺ മിസിലിനിയസ് വെൽഡിംഗ് ടെക്നിക്സ്. അതെന്താണ്? പുതിയ തരം വെൽഡിംഗ് ടെക്നോളജിയും കൂടി ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടങ്സ്റ്റൺ ഇലക്ട്രിക് ഗ്യാസ് വെൽഡിംഗ്, TIG എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇറ്റ് യൂസസ് എൻ ഇൻറ്റൻസ് ഹീറ്റ് ഓഫ് എൻ ഇലക്ട്രിക് ആർക്ക് ബിറ്റ്വീൻ എ നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോൺ ആൻഡ് ദ മെറ്റീരിയൽ ടു ബി വെൽഡ്. അതായത് ഒരു നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡ് വെച്ചിട്ട് അതിനെ ആർക്ക് കറണ്ടിൻ്റെ ചൂട് വെച്ച് വെൽഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇതിൻ്റെ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അടുത്തത് മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്, ഇതിൻ്റെ ഷോർട്ട് നെയിം അറിയപ്പെടുന്നത് MIG. ഇറ്റ് ഈസ് എ ഗ്യാസ് ഷീൽഡ് ആർക്ക് വെൽഡിംഗ് പ്രോസസ് വിച്ച് യൂസസ് ദ ഹൈ ഹീറ്റ് ഓഫ് എൻ ഇലക്ട്രിക് ആർക്ക് ബിറ്റ്വീൻ എ കണ്ടിന്യൂസ്ലി ഫെഡ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് വയർ ആൻഡ് ദ മെറ്റീരിയൽ ടു ബി വെൽഡഡ്. അതായത് ഒരു ഗ്യാസിൻ്റെ ഷീൽഡഡ് ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് ഷീൽഡ് ചെയ്തിട്ട് ആർക്ക് വെൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചതുപോലെ രണ്ട് സൈഡിലും ഒരു ഗ്യാസ് ചാമ്പറിലൂടെ ഗ്യാസ് വന്നിട്ട് അതിന് ഫോം ചെയ്തിട്ട് ഇലക്ട്രോഡ് ബേൺ ചെയ്തിട്ടാണ് ഇതിനെ വെൽഡ് ചെയ്യുന്ന രീതി ഉപയോഗിക്കുന്നത്. അടുത്തത് സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്. ഇറ്റ് ഈസ് എൻ ഓട്ടോമാറ്റിക് പ്രോസസ് ഡെവലപ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ബട്ട് വെൽഡ്സ് ഇൻ തിക്ക് സ്റ്റീൽ പ്ലേറ്റ്. അതായത് വളരെ കട്ടി കൂടിയ തിക്കായിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ് വെൽഡ് ചെയ്ത് നല്ല ക്വാളിറ്റി വെൽഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞു. ഇതിലും ഞാൻ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പിക്ചർ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്.
അടുത്തത് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. ഇറ്റ് ഈസ് എ വെൽഡിംഗ് പ്രോസസ് വിച്ച് പ്രൊഡ്യൂസ് കോൾ സെൽസ് ത്രോ ഇലക്ട്രിക്കലി മെറ്റൽ ഫ്ലാക്സ് വിച്ച് മെൽറ്റ്സ് ബോത്ത് ദ ഫില്ലർ മെറ്റൽ ആൻഡ് ദ സർഫസ് ഓഫ് ദി മെറ്റൽ ടു ബി മെൽറ്റഡ്. അതായത് വളരെ കട്ടി കൂടിയ മെറ്റൽ പീസുകൾ യാതൊരു എനർജി പ്രിപ്പറേഷനും ചെയ്യാതെ വെൽഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. രണ്ട് സൈഡ് കവർ ചെയ്ത് സൈഡിലെ കൂടി ഇതിൻ്റെ മെൽറ്റഡ് ഫ്ലെക്സ് കുഴിച്ച് വാട്ടർ കൂളിംഗ് സിസ്റ്റം വഴി എല്ലാം ചെയ്യുന്ന രീതിയാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. ഇതിൻ്റെ പിക്ചർ കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. അടുത്തത് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ഇറ്റ് യൂട്ടിലൈസ് ദ എനർജി ഫ്രം എ ഫാസ്റ്റ് മൂവിംഗ് ബീം ഓഫ് എൻ ഇലക്ട്രോൺ ഫോക്കസ് ഓൺ ദ വർക്ക് പീസ്. അതായത് നമ്മൾ ഫാസ്റ്റ് മൂവിംഗ്, അതായത് ബീം ഒരു എനർജി ഫോം ചെയ്യുന്നു, അതായത് ഇലക്ട്രോൺ ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് എനർജി ഫോം ചെയ്തിട്ട് അത് വർക്ക് പീസിൻ്റെ എവിടെയാണോ നമുക്ക് വെൽഡ് ചെയ്യുന്നത് അവിടെ പോയിന്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ഇതിനും ഞാൻ ചിത്രം നോക്കിയിട്ടുണ്ട്. ചിത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഇതൊക്കെ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് കാർബൺ ആർക്ക് വെൽഡിംഗ്. ഇറ്റ് യൂസ് എ റോഡ് ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ആസ് ദ നെഗറ്റീവ് ഇലക്ട്രോൺ ആൻഡ് ദ വർക്ക് ടു ബി വെൽഡഡ് ആസ് ദ പോസിറ്റീവ് ഇലക്ട്രോൺ. അതായത് നമ്മൾ വെൽഡ് ചെയ്യണമെന്ന ഇലക്ട്രോഡിനെ നെഗറ്റീവ് പോളായിട്ട് കണക്ട് ചെയ്തിട്ടും വർക്ക് പീസിനെ പോസിറ്റീവായി കണക്ട് ചെയ്തിട്ടും കാർബൺ റോഡ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുന്ന രീതിയാണ്. കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ കാർബൺ റോഡ് ചൂടാവുകയും നമുക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലം ഉരുകി അവിടെ വെൽഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തത് പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. പ്ലാസ്മ ഈസ് ഹൈ ടെമ്പറേച്ചർ അയോണൈസ്ഡ് ഗ്യാസ് ആൻഡ് ഒക്കേഴ്സ് ഇൻ എനി ഇലക്ട്രിക് ആർക്ക് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ്. ദി അയോണൈസ്ഡ് ഗ്യാസ് പ്ലാസ്മ ഗെറ്റ്സ് ഹോട്ടർ ബൈ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഫ്രം ദ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. ഇഫ് ദ ആർക്ക് ഈസ് കൺസ്ട്രെയിൻഡ് ബൈ എൻ ഓറിഫൈസ് ഇൻ ദ പ്രൊപ്പറേഷൻ ഓഫ് അയോണൈസ്ഡ് ഗ്യാസ് ഇൻക്രീസസ് ആൻഡ് പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് ഈസ് ക്രിയേറ്റഡ്. അതായത് നമ്മൾ ചിത്രത്തിൽ നോക്കൂ, രണ്ട് സൈഡിലെ കൂടി പ്ലാസ്മ വാതകം കടത്തി വിടുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിൽ കൂടി കരണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഏരിയയില്ല പ്ലാസ്മ വാതകം ചൂടാവുകയും ഹൈ ടെമ്പറേച്ചർ വരികയും ഇതിലുള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് വെൽഡ് ചെയ്യുന്ന രീതിയാണ് പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. അടുത്തത് ലേസർ ബീം വെൽഡിംഗ്. ലേസർ ആർ ഡിവൈസസ് വിച്ച് ആർ കാപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് എ വെരി ഇൻറ്റൻസ് ബീം ഓഫ് ഒപ്റ്റിക്കൽ റേഡിയേഷൻ വിച്ച് ക്യാൻ മെൽറ്റ് ദ എഡ്ജസ് ഓഫ് വർക്ക് ടു ബി വെൽഡഡ്. അതായത് ലേസർ രശ്മി ഉപയോഗിച്ചിട്ട് ലേസർ രശ്മി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഏത് എനർജിയിലാണോ വർക്ക് ചെയ്യേണ്ടത് ജോയിൻ ചെയ്യേണ്ടത് ആ എനർജിന്റെ ഭാഗം ചൂടായി അവിടെ വെൽഡ് ചെയ്യുന്ന രീതിയാണ് ലേസർ ബീം വെൽഡിംഗ്. അടുത്തത് ഫ്രിക്ഷൻ വെൽഡിംഗ്. ദ ഫ്രിക്ഷണൽ എനർജി ജനറേറ്റഡ് വെൻ ടു ബോഡി സ്ലൈഡ് ഓൺ ഈച്ച് ഓതർ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ഹീറ്റ് ആൻഡ് വെൻ ദ റേറ്റ് ഓഫ് മൂവ്മെന്റ് ഹൈ ആൻഡ് ദ ഹീറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ നാരോ സോൺ വെൽഡിംഗ് ഒക്കേഴ്സ്. അതായത് ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഘർഷണം ഉപയോഗിച്ചിട്ട് ചൂടാക്കി ചെയ്യുന്ന ഒരു വെൽഡിംഗ് രീതിയാണ് ഇത്. വളരെ പഴയതായിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഒരു വർക്ക് പീസ് കറങ്ങിക്കൊണ്ടിരിക്കുകയും മറ്റൊരു വർക്ക് പീസിനെ പെർമനന്റ് വെക്കുകയും ചെയ്യുമ്പോൾ രണ്ടും ഉറഞ്ഞിട്ടുണ്ടാവുന്ന ഘർഷണത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന ഹീറ്റ് അത് ജോയിന്റ് ആവുകയാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ നോക്കുക, അതേപോലെ ഒരു ഷാഫ്റ്റ് വെൽഡിംഗ് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുള്ള രീതിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അടുത്തത് സ്റ്റഡ് ആർക്ക് വെൽഡിംഗ്. ഇറ്റ് ഈസ് എൻ ഇലക്ട്രിക് ആർക്ക് പ്രോസസ് ദാറ്റ് റാപ്പിഡ്ലി ജോയിൻസ് എ ഫാഷണൽ ട്യൂബ് ബേസ് മെറ്റൽ ഓർ സബ്സ്ട്രേറ്റ്. അതായത് നമ്മുടെ ചെറിയ വർക്ക് പ്ലേറ്റിലൊക്കെ സ്റ്റഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇതിന് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. വെൽഡിംഗ് ടോർച്ചിൻ്റെ ഉള്ളിൽ സ്റ്റഡ് ഫിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റഡിൻ്റെ അറ്റം ഭാഗം ഹീറ്റ് ചെയ്ത് നമ്മൾക്ക് എവിടെയാണോ സ്റ്റഡ് ഫിറ്റ് ചെയ്തത് അവിടെ പ്രസ് ചെയ്ത് വെൽഡ് ചെയ്യുന്ന രീതിയാണ് ഇത്. സാധാരണ പ്ലേറ്റിലാണ് ഇതുപോലെ സ്റ്റഡുകൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നൂതന ടെക്നോളജിയാണ് സ്റ്റഡ് ആർക്ക് വെൽഡിംഗ്. നമ്മൾ ഇതുവരെ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള വെൽഡിംഗ് രീതികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഏതൊരു വർക്ക് പീസും വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് മിനിമം ടെമ്പറേച്ചർ വേണം. ഒരു ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഉത്പാദിപ്പിക്കുന്ന പല രീതികളാണ് നമ്മുടെ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഹീറ്റായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെയാണ് ബാക്കിയുള്ള എനർജികളെ ഹീറ്റിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തത്. കറണ്ട് ഇലക്ട്രിക് എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ വന്നു, കൈനറ്റിക് എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ വന്നു, അതുപോലെ സാധാരണ ലേസർ ബീമിൻ്റെ എനർജി അത് ഹീറ്റ് രൂപത്തിൽ വന്നു. ഏതൊരു വർക്ക് പീസിനും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു മെറ്റലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതൊരു പ്ലാസ്റ്റിക് പരുവത്തിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പെർമനൻ്റ് ജോയിൻ സിസ്റ്റം കിട്ടുകയുള്ളൂ. അതിൻ്റെ ഒരു വകഭേദമാണ് പലതരത്തിലുള്ള വെൽഡിംഗ് രീതികളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പലതരത്തിലെ വെൽഡിങ് അതാത് ജോബിനനുസരിച്ചിട്ടാണ് നമ്മൾ വെൽഡിംഗ് രീതികൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഗ്രിൽസൊക്കെ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്ക് വെൽഡിംഗ് ഉപയോഗിക്കുകയും പിന്നെ വണ്ടിയുടെ പാർട്സുകൾ ഉണ്ടാക്കാനും മറ്റേതിനൊക്കെ വേറെ സ്പോട്ട് വെൽഡിംഗ് സീം വെൽഡിംഗ് അങ്ങനെ നമ്മൾ വർക്കിനനുസരിച്ചിട്ട് വെൽഡിങ്ങിൻ്റെ രീതി സാധാരണ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്.
ഓക്കെ, ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതലായി ഒന്നും കൂടെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.